അതിനു ഒരു അമ്മ ഇവിടെ വന്നിട്ടുണ്ട് നമ്മളെ തേടി വന്നതാണ് അമ്മ എന്തോ എന്തോ നമ്മൾ പറയാൻ വേണ്ടി വന്നു എന്ന് പറഞ്ഞു എന്താ സംഭവം ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് വഴിക്ക് വേണ്ടി നടക്കുന്ന ആളാണ് ഞങ്ങൾക്ക് ഒരു പത്ത് വീട്ടുകാർക്ക് വഴിയില്ലായിരുന്നു എവിടെ വീട് വീട് ഇവിടുത്തെ തെക്കോശത്താണ് പത്ത് വീട്ടുകാർക്ക് വഴിയില്ലായിരുന്നു അപ്പൊ മൂന്നെണ്ണ നാങ്ങൾ കൺവീനറായിട്ട് ഞങ്ങൾക്ക് ഒരു വഴിക്ക് എഴുതി കൊടുത്ത് കൺവീനറായിട്ട് എഴുതിയ ആളിന്റെ വീടിന്റെ അവിടെ വന്നപ്പം എനിക്ക് വഴി തന്നിരുന്നു തീരദേശ റോഡിലേക്ക് മുന്നൂറ് മീറ്റർ ആസ്ഥയിൽ പഞ്ചായത്ത് പോകുന്നത് ഇപ്പൊ പോകുന്ന പാലത്തിൽ കൂടി കടന്നിട്ട് കുത്തിയൊക്കെ ഞാൻ പോകണം ഞാനും എന്റെ ആങ്ങളെ ഒരേ പുരയിടത്തുള്ള താമസിക്കണം അവിടെ പഞ്ചായത്തുകാരെ അപേക്ഷിച്ച് അവിടെ ആകുന്ന പ്രയത്നിച്ച് അവിടെ കുറ്റം കൊണ്ടല്ല ഈ വ്യക്തികളാണെന്നും പറഞ്ഞു അന്വേഷണത്തിന് വന്ന ആളുകൾ എഴുതി കൊടുക്കും സെന്റിമീറ്റർ നേരത്തെ ഞങ്ങൾ ഉപയോഗിച്ചിരുന്ന വഴിയല്ല അതിപ്പോ അവന്റെ വീടിന്റെ ഫ്രണ്ട് കൂടി ആക്കിയിട്ട് അപ്പൊ ആര് വന്ന് നോക്കിയാലും വീടിന്റെ മുറ്റത്തുകൂടി വഴി കൊടുക്കാൻ സാധ്യതയില്ലെന്നാണ് പറയണം അപ്പൊ അതിന് എനിക്കൊരു തീരുമാനം വികലാംഗയാണ് അറുപത്തഞ്ച് വയസ്സായ ആളാ എനിക്കൊരു ഞാൻ ഒറ്റക്ക് താമസിക്കുന്ന ആളാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് കാര്യങ്ങളൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത് പക്ഷേ ഏതോ ഒരു വ്യക്തിയുടെ വീടിന് മുന്നിലൂടെ ആയതുകൊണ്ട് സാധ്യത നമ്മൾ അയലോട്ട് ഒരുപാട് അല്ല നടപ്പ് വഴിയുണ്ട് നമുക്ക് ഇത്തിരി ഒരു ഓട്ടോറിക്ഷ കയറുന്ന വഴി വേണം അദ്ദേഹത്തോട്ട് ചർച്ച നടത്തി പക്ഷെ അദ്ദേഹം സമ്മതിക്കുന്നില്ല വീടിന് കുറച്ച് സെന്റ് സൈഡ് കുഴപ്പമില്ല രണ്ട് സെന്റ് സെന്റ് വേണ്ടി വരും രണ്ട് സെന്റ് കൊടുക്കണം പഞ്ചായത്ത് നേരിട്ട് നേരത്തെ അവിടെ വഴി വെട്ടിയിട്ടുള്ളതാണ് പക്ഷെ അത് അദ്ദേഹം അത് അവിടെ വന്നപ്പോഴത്തേക്കും അങ്ങോട്ട് കൊടുക്കുന്നത് അദ്ദേഹത്തിന് വരെ വഴി വന്നതിന് ശേഷം ഇവരുടെ വീട്ടിലേക്ക് വഴി കൊടുക്കും വഴി എന്ന് പറയുന്ന ഒരു 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 സിനിമയുണ്ട് ഏകദേശം അതിലെ രംഗം എനിക്ക് ഓർമ്മ അതേപോലെ എന്തായാലും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഭാഗം നമ്മൾ കേട്ടിട്ടില്ല നിങ്ങൾ വന്ന് കാണണം ഞാൻ വടി കുത്തി പോയിട്ട് ആ വടികൾ അവനെടുത്ത് മാറ്റി കളയണം പിന്നെ നടക്കണേന്റെ മുകളിൽ കൂടി ടർപ്പ വലിച്ചിട്ടിട്ട് കാറഷാക്കി വെച്ചിരിക്കണം എന്റെ ആങ്ങളും പിന്നെ ഞാൻ ഒരു തൊഴിലുകാരനാണ് അവനൊരു ചാക്കു പിന്നെ സാധനവും തോന്നുന്നുണ്ട് വന്നപ്പോഴത്തേക്ക് അവൻ തട്ടി വീണ് അങ്ങനെയുള്ള അവസ്ഥയിലാണ് നടക്കണം എന്ന് അവൻ പറഞ്ഞിട്ടില്ല അവൻറെ വീട് വരെ വഴി വന്ന് കഴിഞ്ഞപ്പോ അവന്റെ പത്ത് സെന്റ് കഴിഞ്ഞവേണം എന്റെ വീട്ടിൽ കാര്യങ്ങൾ മനസ്സിലായി അദ്ദേഹത്തിന് സ്വകാര്യ പ്രകടനത്തിൽ കൂടി നമുക്കൊരു വഴി വേണം പക്ഷെ അദ്ദേഹം വഴി വിട്ടാൽ തയ്യാറല്ലേ ശ്രമിക്കാമെന്നെല്ലാവരും പക്ഷെ അദ്ദേഹത്തിന്റെ അവിടെ ഉടക്കി നിൽക്കുകയാണ് അല്ലെ അദ്ദേഹം തന്നെയാണ് പരിഹരിക്കേണ്ടത് ഇനി പഞ്ചായത്ത് ഇടപെടും എന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം